कलेंडा उन्नेनीटल मात्रम मदि राजेश के पी राजेश के पी अम्मा अम्मा यार वो एवडा നിന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിടും.
പിന്നെ അച്ഛനുമില്ല അമ്മയുമില്ല ഓർത്തു പറ ഓർത്തോർത്തു പറ ഓർത്തു പറ ഓർത്തോർത്തു പറ ഐ ഹാ വിക്രം ഹാ ഐ ഹാ എൻ ഓർത്തു പറ ഓർത്തോർത്തു പറ ഓർത്തു പറ ഓർത്തോർത്തു പറ ഓർത്തു പറ ഓർത്തോർത്തു പറ ഐ want to I want to become a NRI മിടുക്കൻ ഇങ്ങനെ എല്ലാം നീ ഓർത്ത് ഓർത്ത് പറയണം മിടുക്കനായി പറഞ്ഞാൽ മുട്ടായി കുറച്ച് വാക്കുകൾ കൂടി പഠിച്ചാൽ എല്ലാം ശരിയാകും F for apple, B for battle. You can study Bambi, as a battle. F for apple, B for battle. You can study Bambi, as a battle. Easy matter, aage total. You can study like drinking water. You can study like drinking water. Tingle little star, tingle little star. Sing a niragresham, tingle little star. Sing a niragresham. If you don't sing, you feel like someone. If you don't sing, you feel like someone. Ta 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 ta, 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 ta ta. ഓർത്തു പറ
ഭാഷ പറഞ്ഞു പറഞ്ഞു മടുത്തു എത്ര ദിവസമായിട്ട് ഇത് തുടങ്ങിയിട്ട് ഇത്രയും ദിവസം കഷ്ടപ്പെട്ടതിനെ ഇന്നത്തെ ഇന്റർവ്യൂവിന് വേണ്ടിട്ടാ വല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൊച്ചിനോട് ഇംഗ്ലീഷ് പറ പെണ്ണമ്മേ ഇത് ഒന്ന് പറയണുണ്ടോ കുഞ്ഞിനെ ഇന്ന് ഇന്റർവ്യൂവിന് കൊണ്ടുപോകേണ്ടതാ എന്നെയും കൊണ്ടുപോകണുണ്ടോ പിന്നല്ലാതെ ഞാൻ മരൂല്ല അയ്യോ അന്നേ പറ്റൂ ഞാൻ മരൂല്ല അന്നേ പറ്റൂ ഞാൻ മരൂല്ല അന്നേ പറ്റൂ എന്നെ കൊണ്ട് പറ്റൂല്ല ഞാൻ മരൂല്ല മറന്നിട്ടൊന്നുമില്ല പിന്നെ ഇതൊക്കെ പറയാന് ഒരു നാണം എന്താ പറഞ്ഞത് രാജേഷ് കെ പി അച്ഛനും അമ്മയും എന്നാ പറയണേ അച്ഛനും അമ്മയും ഇംഗ്ലീഷിൽ എന്താ പറയണേ ഓർത്തു പറ ഓർത്തു പറ ഓർത്തു പറ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വീട്ടിലും സ്കൂളിലും ഒക്കെ എന്നെ എന്ത് വേണേലും വിളിച്ചോളൂ പക്ഷെ നാലാളുടെ മുന്നിൽ എന്നെ അങ്ങനെ വിളിക്കരുത് അച്ഛാ എന്ന് വിളിച്ചാ മതി പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടുന്നത് നാലാളുകൾ അറിയാൻ വേണ്ടി തന്നെയാ അല്ലാതെ സ്വകാര്യം പറയാനല്ല അയ്യോ അത് കൊള്ളാം എന്റെ മോനെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം അയ്യോ അയ്യോ നീ ഇംഗ്ലീഷ് ആടാ ഇംഗ്ലീഷ് മീഡിയം അയ്യോ അയ്യോ എന്റെ മോൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം എന്റെ മോൻ മീഡിയത്തിൽ തന്നെ ഒഴിക്കും രാജേഷ് കാര്യം ചെയ്യ് നീ വളരെ നന്നായിട്ട് ഇംഗ്ലീഷ് പറയണുണ്ടല്ലോ കൊച്ചിനെയും കൊണ്ട് നീ തന്നെ അങ്ങ് പോയാ അത് ഇന്റർവ്യൂവിന് ഞാൻ മലമ്പനി അല്ല മലേറിയ ആയിട്ട് കിടപ്പാണെന്ന് നീ അങ്ങ് പറഞ്ഞേരടി ആ പണി എന്ന് കയ്യിലിരിക്കട്ടെ ഡാഡി വരാത്ത കുറ്റം കൊണ്ട് കൊച്ചിന് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ അയ്യോയ്യോ ഇത്രയും കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആകും പിന്നെ അച്ഛനമ്മമാരായാൽ കുറച്ചൊക്കെ ഇംഗ്ലീഷ് പറയാൻ അറിയണ്ടേ വേണ്ടേ ഞാനൊരു കാര്യം പറയാം വല്ലതും പറഞ്ഞോണ്ടിരിക്കാവേ പത്ത് ഇംഗ്ലീഷ് താക്ക് എടുത്തു വെച്ച് പഠിക്ക് ആ സാറ് ഒരു മാസമായിട്ട് വന്ന് പഠിപ്പിക്കല്ലേ അതെ അതെങ്കിലും ഒന്ന് എടുത്തു വെച്ച് നോക്ക് അയ്യോ 1000 രൂപ കൊടുത്തതോ കുറെ ഇംഗ്ലീഷ് വാക്ക് വെച്ചോണ്ട് എന്ത് പറയാനാ ചോദ്യം മനസ്സിലാക്കണ്ടേ അല്ലാതെ യെസ് നോ ഓക്കേ എന്നൊക്കെ പറഞ്ഞ വാദി പ്രതിയാവും അതിനുള്ള വിദ്യകളാണോ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് അതെല്ലാം കൂടെ അങ്ങ് പ്രയോഗിച്ചു കൊടു പക്ഷേ
വീട്ടിൽ ഇംഗ്ലീഷ് സംസാരിച്ച് പറ്റൂ. കൊള്ളാവുന്നവരുടെ വീട്ടിലൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കൂ. അതുകൊണ്ട് അവരുടെ മക്കളെല്ലാം നേരെയായി പോണം. പിന്നെ നമുക്ക് പഠിക്കാം. ഞാനും വിചാരിച്ചത് ജോലി കിട്ടണമെങ്കിൽ ഇംഗ്ലീഷ്, ഇന്റർവ്യൂവിന് പോകണമെങ്കിൽ ഇംഗ്ലീഷ്, വല്ല കമ്പനിയിൽ കയറണമെങ്കിൽ അതിന് ഇംഗ്ലീഷ്. ഇനി എന്താ ചെയ്യുക? ആഫ്റ്റർ ടോയ്ലറ്റ്, ആഫ്റ്റർ ടോയ്ലറ്റ്, ആഫ്റ്റർ ടോയ്ലറ്റ്, ടോയ്ലറ്റ്, ആഫ്റ്റർ ടോയ്ലറ്റ്, എന്ത് ചെയ്യും? After toilet, I wash my bouquet. Oh, you. After toilet, I wash my bouquet.
പിന്നെന്തിനാടീ കൊച്ചിനെയും കൊണ്ട് അങ്ങോട്ട് പോണത്? ഒരു കൊച്ചിനെ പെടുത്തണ പാടെ. അതൊന്നും സാരമില്ല, ആ തെക്കേതിലെ ചെറുക്കനെ അതിനെ ഉറങ്ങാൻ സമ്മതിക്കാതെ അതിന്റെ അച്ഛനും അമ്മയും അപ്പുറവും ഇപ്പുറവും ഇരുന്ന് തല്ലി പഠിപ്പിക്കല. മോനെ മോനിങ്ങ് വന്നേ. ആ ഇനി അടുത്തതേ ആരെങ്കിലും
ഒരു ബിസ്ക്കറ്റോ മുട്ടായിയോ തന്നാൽ അത് വാങ്ങിച്ചിട്ട് ഇംഗ്ലീഷിൽ എന്ത് പറയും? തിന്നണം തിന്നണം. ഓ അതല്ല, തിന്നുന്നതിന് മുമ്പ് എന്ത് പറയും? ഇങ്ങനെ വേണം പഠിപ്പിക്കാൻ. നല്ല കിളി കിളി പോലെ അഞ്ഞടി അവൻ പറയണത്. എങ്കിൽ മോൻ ഡാഡിയോട് താങ്ക് യു പറയുമ്പോൾ ഡാഡി തിരിച്ചെന്ത് പറയും? മോനോടാ ചോദ്യം. അപ്പൊ മോൻ താങ്ക് യു പറയുമ്പോ അച്ഛൻ വെൽക്കം എന്ന് പറയണം. റാജേഷ് താങ്ക് യു പറയുമ്പോ ഡാഡി വെൽക്കം എന്ന് പറയണം. എങ്ങനെ? ചോദ്യം എന്താ ഉത്തരം?
എനിക്ക് ഒരു എൻആർഐ ആകാനാണ് ആഗ്രഹം. എന്താ എൻആർഐ? ആ, മറു രാജ്യത്ത് പോയി ജോലി ചെയ്ത് വീട്ടിലേക്ക് മുടങ്ങാതെ മണി ഓർഡർ അയക്കുന്ന ആളാണ് എൻആർഐ. അപ്പൊ യവൻ പോകുമ്പോ യവന്റെ കൂടെ ഞാനും അങ്ങ് പോവും, എന്നിട്ട് ഇങ്ങനെ എല്ലാവർക്കും മണി ഓർഡർ അയക്കും. ആദ്യം കുറച്ച് ഇംഗ്ലീഷ് പഠിക്ക്, ഒന്നുമില്ല ഈ കുഞ്ഞിനെങ്കിലും രക്ഷപ്പെടുത്താൻ നോക്ക്. ആ മോനെ, അടുത്ത ചോദ്യം പറ. Why don't you want Malayalam medium? Rajesh Kapi, what do you mean Malayalam? Malayalam alla mone, Malayalam. Not Malayalam, say Malayalam. Malayalam. Oh. I don't want Malayalam because it will not give me bread and butter. Oh, good, good. Mummy, ee bread and butter nu chalenda? Ah, adu. Mon English padichu എൻആർഐ ആയതിന് ശേഷം കഴിക്കണ സാധന നല്ല സ്വാദാ. നീ കഴിച്ചിട്ടുണ്ടോടി? എന്നെ കൊണ്ട് പറയിക്കരുത്, നേരത്തെ പറ. മതി മതി മതി, നേരെ ഒരുപാടായി. ആ, എങ്കിൽ റെഡിയാകാം. ഓക്കേ 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 ഓക്കേ. ടാക്കൻ നമ്പർ 13 രാജേഷ് കെ പി. ടാക്കൻ നമ്പർ 13 രാജേഷ് കെ പി. May I come in, sir? Yes, come in. What's your name? I am Rajesh KP. I am P. Annamma. Oh, a variety name. Your name, please? I am Kunya Kunya. Hachi! Sorry, I have a cold. Hachi! Sorry! I want to become ANRI. Oh, your kid is very smart. Oh, yeah, yeah. Why, yeah, yeah, yeah. Can you sing a rhyme? Tingle, tingle, little star. How I wonder what you are. ലിസ്റ്റ് നോക്കാനുണ്ടാവും, പണം കൊടുക്കണം. ഒരത് വേറെയും ഒരു ചായ പെട്ടെന്ന് കൊണ്ടുപോടി. നീ എന്തിനാടി പേടിക്കണത്? നിന്റെ ഇംഗ്ലീഷ് കേട്ടപ്പം തന്നെ അവര് കൊച്ചിനെ അങ്ങ് എടുത്ത് കാണൂലേ. മോശമല്ല, തുമ്മലും കോൾഡും സോറിയും എല്ലാം കൂടി കുറിച്ചുകൊണ്ടു. എടി സാർ അവിടെ വെച്ച് പറഞ്ഞു തന്ന വാചകം അതുപോലെ വച്ചങ്ങ് കാച്ചി. ഐ ഹാവ് എ കോൾഡ്. നിങ്ങൾ ഇത്രയും ഞാൻ കരുതിയില്ല. ആണോ? എങ്കിലേ ഒരു ചായ. പക്ഷേ എന്ത് പറ്റിയെന്നറിയില്ല. അവനെ എടുത്തില്ലെങ്കിൽ പിന്നെ ആരെയാടി എടുക്കുന്നത്? നല്ല കിളി കിളി പോലെ അവൻ അടിച്ച അടി കണ്ടില്ലേ എടി? അവൻ ഇംഗ്ലീഷ് മീഡിയം ആയിട്ടാടി ജനിച്ചത്. ഒരു ചായ. രാജേഷ് കപ്പി, രാജേഷ്, വേർ ഈസ് രാജേഷ്? രാജേഷ്,
വിദേശ സംസ്കാരത്തിന്റെ വിറകുവെട്ടികളും വെള്ളംകോരികളുമാക്കി തീർക്കുകയാണ് ഇവർ ചെയ്യുന്നത്. മലയാളം പഠിക്കുന്നവരാണ്. വിറകുവെട്ടികാരും വെള്ളംകോരികളുമായി തീരുന്നത്. അല്ലാത്തവർ ചൊറി 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 കുത്തിയിരിക്കും. മുലപ്പാലിലൂടെ നാം ഉൾക്കൊള്ളുന്ന മാതൃ സംസ്കാരത്തെ തള്ളിപ്പറയാനും മലയാള ഭാഷയെ അതിന്റെ പിറന്ന മണ്ണിൽ പുറമ്പോക്കാക്കാനുമുള്ള ഇംഗ്ലീഷ് മീഡിയം ഭ്രാന്തിന് അറുതി വരുത്തേണ്ട സമയമായി. ഇതെന്താ ഭ്രാന്ത്? ഇത്രയും ദിവസം കുഞ്ഞിനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കാനുള്ള വെപ്രാളം. സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയപ്പോഴേ ഇംഗ്ലീഷ് മീഡിയത്തിനെതിരെ. ഭ്രാന്തല്ല, ഇന്റലക്ച്വൽ ഡിസോണസ്റ്റി. മലയാളം മീഡിയത്തിൽ അതിന്റെ അർത്ഥം ഒന്ന് പറയാൻ. ഭാഷാ പ്രേമം. അതെ, എനിക്ക് ഭാഷാ പ്രേമം തന്നെയാ. ഇനി തന്നെ ഇവിടെ കണ്ടുപോകരുത്. ആരാണ് നിന്റെ ഡാഡി? അച്ഛാ എന്ന് വിളിയടാ. അച്ഛാ? ആ പോയില്ലേ. നീ എന്താ വിളിച്ചേ? ഡാഡി എന്നു. അച്ഛാ എന്ന് വിളിയടാ. അച്ഛാ എന്ന് വിളിക്കാൻ. എന്തോന്ന് വെരി ഗുഡ്, വളരെ നല്ലതെന്ന് പറയടി. ഏതാ നിന്റെ മാതൃഭാഷ? എന്തോന്ന്? മലയാളം. മോന് കാര്യം മനസ്സിലായി. മലയാളം എടി, എല്ലാ ഭാഷയും നല്ലതാ, പക്ഷേ നമ്മുടെ മാതൃഭാഷയെ നാം മറക്കാൻ പാടില്ല. അന്യഭാഷ പഠിക്കണം. അത് അലങ്കാരത്തിനും അഹങ്കാരത്തിനും ആഡംബരത്തിനും വേണ്ടിയാകരുത്. നമ്മുടെ ഭാഷ മലയാളം. നാവിലാദ്യമായി മന്ത്രിച്ച അമ്മ മലയാളം. മറക്കില്ല നാം, മറക്കരുത് നാം അമ്മയെ, അമ്മ മലയാളത്തെ. മലയാളം നന്മയാണിന്നുമിൻ മലയാളം, അമ്മയാണിന്നുമിൻ മലയാളം, നന്മയാണിന്നുമിൻ മലയാളം, സ്നേഹമാണിന്നും താളമാണിന്നും ജീവനാണിന്നുമിൻ മലയാളം, ജീവനാ
സ്വരം ചൊല്ലി പഠിപ്പിച്ച എൻ ഗുരുനാഥന മലയാളം എൻ ഗുരുനാഥന മലയാളം അമ്മ മലയാളം അമ്മ മലയാളം സ്നേഹ മലയാളം കേട്ടമ്മ പാടിയ താരാട്ടുപാട്ടിൻ്റെ മലയാളം താരാട്ടുപാട്ടിൻ്റെ മലയാളം പൂവിൻ്റെ നൊമ്പരം ഓർത്തന്നു പാടിയ ആശാൻ്റെ കാവ്യം ഈ മലയാളം ആശാൻ്റെ കാവ്യം ഈ മലയാളം അമ്മയാണെന്നുമെൻ മലയാളം മലയാളം പൊട്ടിച്ചിരിപ്പിച്ച കുഞ്ഞുണ്ണി മാഷിൻ്റെ മിഠായി പാട്ടാണി മലയാളം മിഠായി പാട്ടാണി മലയാളം അമ്മിഞ്ഞ പാല് ചുരത്തിയ ചുണ്ടിൽ അമ്മയാണെന്നുമെൻ മലയാളം മ്മയാണെന്നുമെൻ മലയാളം അമ്മയാണെൻ്റെ നന്മയാണെൻ്റെ താളമാണെൻ്റെ ശ്വാസമാണെൻ്റെ ജീവനാണെന്നും